കടകൾ തുറക്കണമെന്ന് ആവശ്യപ്പെട്ട കോഴിക്കോട് മിഠായി തെരുവിൽ ഒരു വിഭാഗം വ്യാപാരികളുടെ പ്രതിഷേധം. സി കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ കടകൾ തുറക്കണമെന്നായിരുന്നു ആവശ്യം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രശ്നം വ്യാപാരികളുമായി ചർച്ച ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. മുഴുവൻ കടകളും തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ഒരു വിഭാഗം വ്യാപാരികൾ കോഴിക്കോട് മിഠായിത്തെരുവിൽ പ്രതിഷേധവുമായി എത്തിയത്. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരപരിധി സി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ കടകൾ തുറക്കാൻ കഴിയില്ലെന്ന് നേരത്തെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ മുഴുവൻ കടകളും തുറക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരികൾക്കും ജീവിക്കാൻ അനുവദിക്കുക, കോവിഡിന്റെ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും മുഴുവൻ ദിവസങ്ങളിലായി മുഴുവൻ സമയത്ത് കൂട്ടിക്കൊണ്ട് TPR എന്ന അശാസ്ത്രീയ ആ നിയമങ്ങളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് കൃത്യമായ ഒരു ആലോചനയും ചിന്തയും കൊണ്ടുവന്നുകൊണ്ട് തുറന്നു പ്രവർത്തിക്കുന്നതുവരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം വരെ മിഠായിത്തെരുവിന് മുൻപിലുണ്ടായി. പ്രതിഷേധിച്ച 15 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടേണ്ടതാണെന്നും വ്യാപാരികളുമായി വിഷയം ചർച്ച ചെയ്യുമെന്നും പുതുതായി ചുമതലയേറ്റ ജില്ലാ കളക്ടർ ഡോക്ടർ എൻ തേജ് ലോഹിത് പറഞ്ഞു. ഞാൻ എന്തായാലും അതിനെ പരിശോധിക്കാം. ഇപ്പോൾ നടപടി എന്താണോ എന്നത് സംസാരിച്ച ശേഷം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ് നമുക്ക് വേണ്ടത്. അതിന് ഉപ്പരായിട്ട് സർക്കാർ തീരുമാനം മാറ്റുമ്പോഴത്തേക്ക് അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. അല്ലാതെ ഇപ്പോൾ നമുക്ക് നമ്മളായിട്ട് തീരുമാനിക്കുന്നത് ശരിയാവില്ല. വ്യാപാരികൾക്ക് പുറമെ യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഒരു മണിക്കൂറോളം നീണ്ട പ്രതിഷേധം പോലീസ് ഇടപെട്ടതിനെ തുടർന്നാണ് അവസാനിപ്പിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.